സിനിമ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുഴുനീള സിനിമയിൽ ഒരു നായകൻ ത്രൂ ഔട്ട് സീരിയസ് കഥാപാത്രം ആദ്യം മുതൽ അവസാനം വരെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യത്യസ്തമായിട്ട് തോന്നും. കാരണം അത് ഒരു മിമിക്രി ആർട്ടിസ്റ്റിൻ്റെ മോനായ കൂടി അബി എന്ന മൺമറിഞ്ഞു പോയ നമ്മുടെ കലാകാരനായ അബി സാറിൻ്റെ മോനായ ഷൈനികം സാറ് മികച്ച രീതിയിൽ തന്നെ നിൽക്കുന്നു. ഞാൻ സാധാരണ ഷൈനികം സാറിൻ്റെ മൂവി ഞാൻ കാണാൻ തിയേറ്ററിലധികം പോകാറില്ലായിരുന്നു. ഇപ്പോൾ ഒരു ത്രില്ലർ പ്രിയദർശൻ മാജിക് സിനിമയെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാൻ സിനിമ കാണാൻ തിയേറ്ററിൽ ലുലുവിൽ വന്ന് കണ്ടത്. PVR 9:50 ഷോയ്ക്കാണ് ഞാൻ കണ്ടത്. ഒരു ത്രില്ലിങ്ങായിട്ട് കാണാൻ പറ്റിയൊരു ഷൈനികം സിനിമയാണ്. പിന്നെ എടുത്തു പറയേണ്ടത് ഷൈൻ ടോൺ ചാക്ക എന്ന നടൻ്റെ ഗംഭീരമായിട്ട് പെർഫോമൻസും എടുത്തു പറയേണ്ടതാണ്. ഒരു വില്ലനായും ഒരു ഹാസ്യ നമ്മുടെ ജഗദീശ് അമ്പിളിച്ചേട്ടൻ എന്നൊക്കെ അറിയപ്പെടുന്ന ജഗദീശേട്ടൻ്റെ ഒരു പഴയകാല കോമഡി ഷൈൻ ടോം ചാക്കോ സാറ് ഒരു സീനിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് വർക്കൗട്ടായി പോയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് സീരിയസ് റോളിലേക്ക് കടന്നു വരുന്നൊരു കഥാപാത്രമായിട്ടാണ് ഒരു സിദ്ദിഖ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഫുൾ ടൈം ഓണായിട്ട് കാണാൻ പറ്റിയൊരു ത്രില്ലർ സിനിമയാണ്. 100% ഫാമിലി യൂത്ത് എൻ്റർടൈനർ ചിത്രമാണ്. ലാഗ് ഇല്ലാണ്ട് കാണാൻ പറ്റിയൊരു ട്വിസ്റ്റുകളുടെ ഒരു വേറെ ലെവൽ അഭിനയങ്ങളാണ് ഓരോ ആളും കാണിച്ചിടുന്ന മച്ചാന്. ആവറേജ് മൂവിൻ്റെ ഇടയിൽ കണ്ട നല്ല അഭിനയമാണ്. എല്ലാവരും അഭിനയം നല്ലതാണ്. മേക്കിങ്ങിലെ കുറച്ച് പ്രശ്നം, ഇപ്പോൾ സാധാരണ പ്രിയസ പടങ്ങളുണ്ടാകുന്ന ലോജിക്കൽ പ്രോബ്ലം ഇത് വരുന്നുണ്ട്. നല്ല ത്രില്ലറാണ്, ഹ്യൂമർ കുറച്ച് കുറവാണ്, ഒപ്പം സ്റ്റെലാരിയിലെടുത്ത് കാണാം. പക്ഷെ ഒപ്പത്തിൽ കുറച്ച് ലാഗിങ് തോന്നി. ഇത് അതിനാണ് നല്ലതാണ്. ട്വിസ്റ്റ് കുറേ ഉണ്ട്, ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ക്ലൈമാക്സ് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തു തോന്നി. ഒരു 3 മണിക്കൂറിലേക്ക് ഒരു കൊച്ചി ബേസ്ഡ് ഫിലിമാണ് പടം. അങ്ങനെ ലാഗൊന്നുമില്ല, പക്ഷെ കണ്ടിരിക്കാം. കാസ്റ്റിംഗ് ഇപ്പോൾ പലരും പറയുന്നു ഷൈനികൻ്റെ അത്ര ശരിയായിട്ടുള്ളതാണ്. കുറച്ച് കുറച്ച് മെച്ചുവേർഡ് റോളാണ്. ഷൈൻ ടോം ചാക്കോ വെറൈറ്റി ഉണ്ട്. ഞാൻ ഇപ്പോൾ പറയാം, ഷൈൻ ടോം ചാക്കോ പണ്ട് പോലെ ഒരു റഫ് ആൻഡ് ടഫ് റോൾസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ മാറ്റമുണ്ട്. പുള്ളി കുറച്ച് ഹ്യൂമറസ് ആയുണ്ട്. പിന്നെ സിദ്ദിഖിൻ്റെ അഭിനയം പറയേണ്ടതല്ലോ. സിദ്ദിഖ് ഉഗ്രൻ അഭിനയമാണ്. പിന്നെ എല്ലാവരും വേറെ ലാലിൻ്റെ മകൻ, ലാൽ വന്നിട്ടുണ്ടായിരുന്നു, ലാലിൻ്റെ മകൻ അഭിനയിച്ചിട്ടുണ്ട്. നല്ല അഭിനയം നല്ലതാണ്. എല്ലാം സൈനികം ഇത്രയും സീരിയസ് ഇത്രയും മെച്ചുവേർഡ് റോൾ ചെയ്യാനുള്ള പ്രായമായിട്ടില്ല. ഇത്രയും കുറച്ച് മെച്ചുവേർഡ് റോളാണ്, അത്രയും ചെയ്യാൻ ഒരായിട്ടില്ല. കുറച്ചാളും കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നുള്ള. ആ അത് ഇവർ കൊച്ചി ബേസ് ഫിലിം എടുത്താണല്ലോ, അതുകൊണ്ടാണ് പ്രിയാസി ഇവർ രണ്ടുപേരും ഇൻക്ലൂഡ് ചെയ്തത്. ഫിലിം ഏതോ അഗീര കുർച്ചോവിയുടെ മൂവിയാണ്, ഏതോ അഡാപ്റ്റ് ചെയ്ത്. അങ്ങനെ അപുള്ളിയെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ജനറലി പറയാനുള്ള പ്രിയദർശനം പറയാനുള്ളത് കരിയർ ആവശ്യം ഇവ അധികം നാളെ ഇനി ചെയ്യില്ലാണ്. ഒരു പടമെങ്കിലും ഫുള്ളായിട്ട് ഒറിജിനലായിട്ട് പടം ചെയ്യാം, ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല. ആ ഇതിൽ പിന്നെ ഭയങ്കര വലിയ എഫേർട്ട് അങ്ങനൊന്നുമില്ല. ഷോർട്ട് ടൈമിൽ എടുത്തൊരു പടമാണ്, ജസ്റ്റ് ഒന്ന് കണ്ടുപോവാം. പ്രത്യേകിച്ചും ഇല്ല. അങ്ങേത്ത് കുറേ ട്വിസ്റ്റ് ഉണ്ട്. ആ രീതിയിൽ ഒരു ഇൻ്റലിജൻറ്റ് ഫിലിമാണ് പറയാം. ആ ഡ്രില്ലിംഗ് ആണ്. സെക്കൻഡ് ഹാഫ് അല്ല, ഈ ദൃശ്യത്തിലെ പോലെ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. സീക്വൻസ് ആണ്. അങ്ങനെ പറയാൻ പറ്റില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ത്രില്ലറാണ്, ത്രില്ലർ മോഡാണ്. ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. ട്വിസ്റ്റ് ഒത്തിരി ഉണ്ട്. അത് പ്രിയദർശൻ്റെ ഒരു കഴിവ്. ട്വിസ്റ്റ് ഒത്തിരി ഉണ്ട്. ദൃശ്യത്തിലെ പോലെ ദൃശ്യത്തിൽ സെക്കൻഡ് ഹാഫിൽ നമുക്ക് അത് മനസ്സിലാകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒരുപാട് ട്വിസ്റ്റ്, പക്ഷെ കുറച്ച് വലിച്ചു നീട്ടണമെന്ന് തോന്നി. ഒരു 3 മണിക്കൂറിലേക്ക് ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വലിയ അങ്ങേറ്റ് പടം ഒന്നല്ല, കണ്ടിരിക്കാം. പടം നന്നായിട്ടുണ്ട്. സിദ്ദിഖിക്ക വളരെ നന്നായിട്ട്, വളരെ ചില ഒരു ആക്ടർ പല പല ചില സീൻസൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ വളരെ പാവം തോന്നും അദ്ദേഹത്തോട്. ചിലവിൽ സസ്പെൻസ് പൊളിക്കുന്നില്ല. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട പടമാണ്. ഷെയ്ന, ഷൈന, ജീൻ പോള്, അതുപോലെ പ്രിയദർശൻ സാറിന് ഭയങ്കരമായിട്ട് പൊളിച്ച് അടിച്ചു പൊളിച്ചിരിക്കുന്ന പടമാണ്. എല്ലാവരും ഒരുപോലെ തന്നെ നന്നായിട്ടുണ്ട്. നല്ല പ്രിയദർശൻ്റെ പടത്തോന്നല്ല, നല്ല സിനിമ കണ്ടിരിക്കാം. നല്ല പടം, നല്ല പടം. നല്ല നല്ല സൂപ്പർ സൂപ്പറായിട്ടുണ്ട്. ശരിക്കും ഫാമിലിയായിട്ട് എല്ലാവരും വന്ന് കാണണം. നല്ല നല്ല ത്രില്ലർ ഫിലിം, അടിപൊളി അടിപൊളി പടം, ഭയങ്കര ത്രില്ലിംഗ്, സൂപ്പർ അടിപൊളിയാണ്. പടയനുണ്ട്.
അത്രയ്ക്ക് പോരാ, എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. വൺ ടൈം വാച്ച് കുഴപ്പമില്ല. ഒന്നും പറയില്ല, കുറെ നാൾ ശേഷം ഒരു നല്ലൊരു പടം കണ്ടു. ഇപ്പൊ ഇറങ്ങുന്ന മൂവീസ് ഒരാഴ്ച വരെ ഓടാൻ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ചുമ്മാ ഓടും. അടിപൊളി പടം, പ്രിയദർശൻ സാറിന്റെ തിരിച്ചുറവ്, പിന്നെ സിദ്ദിഖ് സാർ അടിപൊളിയായിട്ടിരുന്നു. ഷൈനികം ഒന്നും പറയില്ല, പിന്നെ ജീൻ, ഓവറോൾ ഇറ്റ്സ് എ ഗ്രേറ്റ് മൂവി. പറയില്ല, സൂപ്പർ പടം. സൈനികത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല ഈ പടത്തിനകത്ത്. ജസ്റ്റ് നോക്കിയായിരുന്നു തുടക്കത്തെ ഡയലോഗ് ഡെലിവറി, ഒന്നും അത്ര ഇതായിട്ട് തോന്നില്ല. പിന്നെ മറ്റേ എന്നാ താങ്കേസുള്ള മറ്റേ ജഡ്ജി ആയിട്ടുള്ള പുള്ളിയില് പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ ഒന്നൊരു ഐഡന്റിറ്റി ഇല്ലാത്ത പോലെ തോന്നിയായിരുന്നു. ഈ പടം കാണാൻ ആദ്യം ടിക്കറ്റ് എടുത്ത ആളാണ്. നല്ലോണം സൂപ്പർ അടിപൊളിയാണ്, സൂപ്പർ ആണ്, നല്ല ട്വിസ്റ്റ് ആണ്, അടിപൊളി സൂപ്പർ ആണ്. ബോറടിക്കാനുള്ള കറക്കമടം ശരിക്കും സെർച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് സീനിയർ ആയിട്ടുള്ള അടിച്ചു വെച്ചിട്ടാണ് ഒരു ആക്ഷൻ ഉള്ള സസ്പെൻസ് മൂവിയാണ്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം സിനിമയ്ക്കാണ്, സ്ഥിരം പ്രിയദർശൻ മൂവി അല്ലാതെ അത് വേറൊരു കൈൻഡ് ഓഫ് ഫലം. ഞാൻ പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള പ്രിയൻ സാർ. സോ എൻ്റെ അഭിപ്രായത്തെക്കാൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളാണ്. ഞാൻ ഈ ഫിലിമിൽ അഭിനയിച്ചിട്ടുണ്ട്. സിദ്ദിഖിയും മണിയമ്പലരാജുവും അതാണ് സീനിയർ ആയിട്ടുള്ള അടിച്ചുള്ളത്. ബാക്കിയുള്ളവർ മുഴുവൻ പുതിയ ആൾക്കാരാണ്. പുതിയ ഷൈനികം, ഷൈൻബോൾ ചാക്കോ, പുതിയ ജീൻ പോൾ ലാൽ, അവരുടെ ഗംഭീരം പെർഫോമൻസ്, ഗംഭീരം മേക്കിംഗ്, നല്ല പടം. പടം നല്ല പടമാണ്, വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. നല്ല സിനിമയാണ്, ഡയറക്ഷൻ പിന്നെ അടിപൊളിയാണ്. എല്ലാം ഇഷ്ടപ്പെട്ട പടം, സ്ക്രിപ്റ്റാണ് അതിൻ്റെ മെയിനായിട്ടുള്ളത്. പ്രിയൻ സാറിന് ഈ പറയുന്ന പോലെ തന്നെ ടോട്ടലി പുതിയൊരു എന്താ പറയുക, ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. കാരണം പാട്ടില്ല, ഹ്യൂമറില്ല, മീൻ ഫസ്റ്റ് ഹ്യൂമറിന് വേണ്ടി ഹ്യൂമറില്ല, അതുപോലെ സ്ഥിരം കാസ്റ്റ് ഇല്ല പ്രിയൻ സാറിൻ്റെ. പക്ഷേ എല്ലാ ഈ ഒരു പുതിയ ട്രീറ്റ്മെൻറ്റ് ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട്. അദ്ദേഹം സഹിച്ച് തിയേറ്ററിന് നല്ല റെസ്പോൺസും ഉണ്ട്. എത്രയാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്തപ്പോഴാണെങ്കിലും നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ലൈക്ക് എല്ലാവരും, ആരും കുറ്റം പറയാനില്ല, എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എന്നെ ബിഗ് സ്ക്രീനിൽ കാണുന്നത്. ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ റിലീസാവാൻ പോണേ ഉള്ളൂ പടങ്ങളൊക്കെ. ഷൂട്ടിംഗ് അടിക്കുമ്പോൾ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു. പിന്നെ എല്ലാവരും അടിപൊളിയായിരുന്നു സാർ. ഞാൻ എനിക്ക് ആദ്യം ടെൻഷൻ ഉണ്ടായിരുന്നു, സാർ പ്രിയദർശൻ സാറിൻ്റെ പടമാണ്, സോ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ക്രൂവില് ചെയ്യുന്നത്, അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും നല്ല കമ്പനിയാണ്, സോ നന്നായിട്ട് ചെയ്യാൻ പറ്റും. സ്റ്റോറി ആണെങ്കിലും നല്ല എൻഗേജിങ് ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്ലൈമാക്സ് വരെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എല്ലാവരുടെ പെർഫോമൻസ് ആണെങ്കിലും ഓക്കെ, ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കില്ല. അത് നല്ലൊരു ത്രില്ലർ തന്നെയാണ് ഡെഫിനറ്റ്. പിന്നെ ഏതൊരു പടത്തിൻ്റെ റെഫറൻസ് ആണെന്ന് അവർ ആദ്യം എഴുതി കാണിക്കുന്നു, അത് എനിക്കറിയില്ല എത്ര. ഞാൻ ആ പടം കണ്ടിട്ടില്ല, പക്ഷേ എല്ലാം ആദ്യമായിട്ട് കാണുന്നവർക്കെല്ലാം ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാനുള്ള ഉണ്ട് അതിനകത്ത്. നമുക്ക് മേക്കിംഗ് ഒക്കെ പ്രിയസ് എന്ന് പറഞ്ഞാൽ ലെജൻഡറി ഡയറക്ടറുടെ മേക്കിംഗ് എല്ലാം പടത്തിൽ അതുപോലെ ഉണ്ട്. ആ സ്കില്ലൊക്കെ അവിടെ ചില സിഗ്നേച്ചർ ഷോട്ടുകളാണെങ്കിലും ഫ്രെയിമുകളാണെങ്കിലും എല്ലാം കാണാറുണ്ട്. മൊത്തത്തിൽ എൻഗേജിങ് ആണ്.